അസ്മസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിൻ്റെ 1-ാമത്തെ പാഠമായ ഏരിയ പരപ്പളവ് എന്ന പാഠമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പല ഏരിയകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചതുരത്തിൻ്റെ ഏരിയ നമുക്കറിയാം, അഥവാ റെക്റ്റാംഗിളിൻ്റെ ഏരിയ. റെക്റ്റാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി, അഥവാ നീളം ഇൻറ്റു വീതി. ഒരു 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു റെക്റ്റാംഗിൾ അഥവാ ചതുരം എങ്ങനെ വരയ്ക്കാം? നമുക്കറിയാം, നീളവും വീതിയും കൂടെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ഗുണിച്ചാൽ 12 എന്ന് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും 12 × 1, 6 × 2, 4 × 3 ഈ രൂപത്തിലെല്ലാം ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ലെങ്ത് 12 എടുത്താൽ ബ്രെഡ്ത്ത് 1 എടുത്താൽ മതി, ലെങ്ത് 6 എടുത്താൽ ബ്രെഡ്ത്ത് 2 എടുത്താൽ മതി, ലെങ്ത് 4 എടുത്താൽ ബ്രെഡ്ത്ത് 3 എടുത്താൽ മതി. ഇതിന്റെ എല്ലാം ഗുണനഫലം 12. അങ്ങനെ ഈ ചിത്രത്തിനെ നമുക്കൊന്നുകൂടെ വരച്ചു നോക്കാം. 12 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും വരുന്ന ഒരു റെക്റ്റാംഗിളിന്റെ ചിത്രം. അതുപോലെ 6 ആവുമ്പോൾ 2 സെന്റിമീറ്റർ മറ്റൊരു ചതുരം, ഇതിന്റെയും ഏരിയ 12 സെന്റിമീറ്റർ തന്നെയാണ്. ഇനി 4 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും വരുന്ന ഒരു റെക്റ്റാംഗിൾ, 4, 3, ഇതിന്റെയും ഏരിയ 12 സെന്റിമീറ്റർ തന്നെയാണ്. ഇതേ ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കുന്നു. ഇതിന്റെ ഒരു വശം 6 സെന്റിമീറ്ററും ഏരിയ അഥവാ പരപ്പളവ് 12 സെന്റിമീറ്ററും വരുന്ന ഒരു ചതുരം വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഇതിലേത് ചിത്രമായിരിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം? ഇവിടെ നമുക്കറിയാം ഇതിൽ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ചിത്രമാണ് ഒരു നീളം 6 സെന്റിമീറ്ററും പരപ്പളവ് 12 സെന്റിമീറ്ററും വരുന്ന ചതുരം ഇതായിരിക്കും. ഒരു വശം തന്നു കഴിഞ്ഞാൽ പരപ്പളവും തന്നാൽ ചതുരത്തിനെ അഥവാ റെക്റ്റാംഗിളിനെ ഒരു രൂപത്തിൽ മാത്രമേ വരയ്ക്കാൻ കഴിയൂ. അടുത്തതായി 12 സെന്റിമീറ്റർ സ്ക്വയർ അഥവാ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഏരിയ വരുന്ന ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നു. നമുക്കറിയാം ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ് എന്ന് നമുക്കറിയാം. ബിയും എച്ചും കൂടെ ഗുണിച്ചാൽ ഇതിന്റെ പകുതിയാണ് 12 എന്ന് പറയും. അപ്പൊ ബി ഇൻറ്റു എച്ച് 24 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടുന്ന ബിയും എച്ച് എടുത്താൽ മതി, ഗുണിച്ചാൽ 24 എന്ന് കിട്ടിയാൽ മതി. അപ്പൊ ഇത് 2 × 12 ആവാം, 3 × 8 ആവാം, 4 × 6 ആവാം, ഈ രൂപത്തിലെല്ലാം നമുക്ക് ഈ ചിത്രം വരയ്ക്കാം. ഇനി ഈ ചോദ്യത്തിന് തന്നെ ഒന്ന് മാറ്റി ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ത്രികോണത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്ററായി എങ്ങനെ വരയ്ക്കാം എന്നാണ് ചോദ്യമെങ്കിലും. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം 8 സെന്റിമീറ്റർ ഒരു വശമാവുമ്പോൾ പരപ്പളവ് 12 ആവണമെങ്കിൽ ബിയും എച്ചും കൂടെ ഗുണിച്ചാൽ 24 എന്ന് കിട്ടണം, അതിന്റെ പകുതിയായിരിക്കും പരപ്പളവ്. അപ്പൊ ഇതിൽ ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആവണമെങ്കിൽ എച്ച് സ്വാഭാവികമായിട്ടും 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ഈ ചിത്രത്തിൽ ബേസ് 8 സെന്റിമീറ്ററും ഹൈറ്റ് 3 സെന്റിമീറ്ററുമുള്ള ഒരു ത്രികോണം വരച്ചാൽ അതിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ 24 ആണ്, അതിന്റെ ഹാഫ് ആണ് ഏരിയ. അപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു ട്രയാംഗിൾ. അപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവും
ബേസ് 8 സെന്റിമീറ്ററുമുള്ള ഒരു ത്രികോണത്തിനെ, ഒരു ട്രയാംഗിളിനെ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. 8 സെന്റിമീറ്റർ ബേസും 3 സെന്റിമീറ്റർ ഹൈറ്റും. അപ്പോൾ ആ ചിത്രത്തിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ABC. ഈ ത്രികോണത്തിന്റെ, ഈ ട്രയാംഗിളിന്റെ പരപ്പളവ് 1/2 × 8 × 3 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇതേ ചിത്രത്തിന്റെ തന്നെ നമുക്ക് 8 സെന്റിമീറ്റർ സ്ക്വയർ ബേസ് വേണം. ഇതിനെ 3 സെന്റിമീറ്റർ ഇവിടെ എടുത്താൽ ഈ ചിത്രത്തിനെ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. 8 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഇപ്പൊ ചിത്രം മാറി. ഇത് മധ്യബിന്ദു ആണെങ്കിൽ സമപാർശ്വ ലംബകമായി, സമപാർശ്വ ത്രികോണമായി, ഐസോസെൽസ് ട്രയാംഗിളി. അതേ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുന്ന സമ പാർശ്വ ത്രികോണം, ഐസോസെൽസ് ട്രയാംഗിൾ. ഇനി ഇതേ ചിത്രത്തിന് തന്നെ 8 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ 3 സെന്റിമീറ്റർ എടുത്താൽ ഇങ്ങനെയും നമുക്ക് ചിത്രം കിട്ടും. ഇവിടെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയറും ബേസ് 8 സെന്റിമീറ്ററും വരുന്ന 3 രൂപത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കിട്ടി. അപ്പോ ഈ 3 ചിത്രങ്ങളുടെയും പ്രത്യേകത, ഒരു ബേസ് 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാം ഹൈറ്റ് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോഴേ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുള്ളൂ. ഇനി ഈ 3 ചിത്രങ്ങളെയും നമുക്ക് ഒന്നൊരുമിച്ച് വരയ്ക്കാം. ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം, ഇത് 3 സെന്റിമീറ്ററാണ് ഹൈറ്റ്, ഇവിടെയും 3 സെന്റിമീറ്ററാണ് ഹൈറ്റ്, ഇതിലും 3 സെന്റിമീറ്ററാണ് ഹൈറ്റ്. എങ്കിലും 3 ചിത്രങ്ങളും വ്യത്യസ്തമാണ്, വ്യത്യസ്ത ത്രികോണങ്ങളാണ്. അപ്പൊ ഈ ചിത്രങ്ങൾ പരിശോധിച്ചാൽ 3 സെന്റിമീറ്റർ ഹൈറ്റിൽ 8 സെന്റിമീറ്ററിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചാൽ, ഇത് എവിടെ എടുത്താലും, പാരലൽ ലൈൻസിന്റെ പ്രത്യേകത, അതിന്റെ ഇടയിൽ എവിടെ ഡിസ്റ്റൻസ് എടുത്താലും അത് ഈക്വൽ ആയിരിക്കും. ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എടുത്താൽ ഇതും 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോഴും നമുക്ക് ഇവിടെ ഒരു ചിത്രം കിട്ടും, ഒരു ട്രയാംഗിൾ കിട്ടും. ഈ കിട്ടുന്ന ട്രയാംഗിളിന്റെയും ബേസ് 8 സെന്റിമീറ്റർ ആണ്. ഇവിടെയാണ് നമ്മൾ 3 സെന്റിമീറ്റർ ഹൈറ്റ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ യോജിപ്പിച്ചാലും കിട്ടുന്നത് ഇതേ ഏരിയയിലുള്ള ട്രയാംഗിൾ, കാരണം ഇത് 3ന്റെയും ബേസ് 8 സെന്റിമീറ്റർ ആണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ ഈ 3 ചിത്രത്തിനെയും ഞാൻ ഒരുമിച്ച് ഒരു ചിത്രത്തിലേക്ക് വരച്ചതാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ഒരേ പാദവും ഇവിടെ ഒരേ പരപ്പളവുമുള്ള എല്ലാ ത്രികോണങ്ങളുടെയും 3rd മൂലകം, 3rd വെർട്ടെക്സ് ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഒരേ ബേസും ഒരേ ഏരിയയുമുള്ള എല്ലാ ട്രയാംഗിളിന്റെയും 3rd വെർട്ടെക്സ് ആ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കും എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. ഇതിനെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഒരേ ബേസും അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണ് അതിന്റെ 3rd വെർട്ടെക്സ് വരുന്നതെങ്കിൽ ആ ത്രികോണങ്ങളുടെ എല്ലാം ഏരിയ അഥവാ പരപ്പളവ് തുല്യമായിരിക്കും എന്നും പറയാം. ഈ 2 രൂപത്തിൽ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. 1, ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള എല്ലാ ത്രികോണങ്ങളുടെയും 3rd മൂല പാദത്തിന് സമാന്തരമായ വരയിലായിരിക്കും. ഇതിനെ തന്നെ തിരിച്ചു പറഞ്ഞാൽ, ഒരേ പാദവും 3rd മൂലകളെല്ലാം ആ പാദത്തിന് സമാന്തരമായ വരയിലുമാണെങ്കിൽ അത്തരം ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും എന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഈ പറഞ്ഞ ആശയത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ബോർഡിന്റെ മുകളിൽ ABC എന്ന് പറയുന്ന ഒരു ത്രികോണം ഞാൻ വരച്ചിട്ടുണ്ട്. അതിന്റെ AC എന്ന് പറയുന്ന വശം 4 സെന്റിമീറ്റർ ആണ്, BC 5 സെന്റിമീറ്ററും AB 6 സെന്റിമീറ്ററുമായിട്ടാണ് ട്രയാംഗിൾ വരച്ചിട്ടുള്ളത്. ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവ് വരുന്ന, സെയിം ഏരിയ വരുന്ന ഐസോസെൽസ് ട്രയാംഗിളാക്കി ഈ ചിത്രത്തിനെ നമുക്ക് മാറ്റണം. എങ്ങനെ ചെയ്യാം? തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണത്തിനെ അതിന് തുല്യ പരപ്പളവുള്ള ത്രികോണമാക്കി മാറ്റുന്നത് എങ്ങനെ? സെയിം ഏരിയ വരുന്ന ട്രയാംഗിൾ ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പൊ ഐസോസെൽസ് ട്രയാംഗിൾ ആക്കുമ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ബേസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും ഐസോസെൽസ് ട്രയാംഗിളിന്റെ 3rd വെർട്ടെക്സ് എന്ന് പറയും.
അപ്പൊ എ ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ട് നമ്മൾ വരച്ചാൽ, അതുപോലെ എ ബിക്ക് പാരലലായി സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ സെയിം ഏരിയ വരുന്ന എല്ലാ ട്രയാംഗിളിന്റെയും തേർഡ് വെർട്ടെക്സ് ഈ സിയിലൂടെയുള്ള പാരലൽ ലൈനിലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ അത് ഐസോസെലസ് ട്രയാംഗിൾ ആവുന്നത് എ ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ആവുകയാണ്. അപ്പൊ സൈഡ് എ ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ഈ പാരലൽ ലൈനിനെ സമാന്തര വരയെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഡി ആണെങ്കിൽ, ഡിയിൽ നിന്ന് എയിലേക്കും ബിയിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിച്ചാൽ എ ബി ഡി എന്ന് പറയുന്ന ഒരു ഐസോസെലസ് ട്രയാംഗിൾ നമുക്ക് കിട്ടും. അതിന്റെ ഏരിയ ട്രയാംഗിൾ എ ബി സിയുടെ ഏരിയക്ക് തുല്യമായിരിക്കും. ഇതാണ് ഒരു ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുന്ന ഒരു രീതി. ഇനി ഇതേ ചിത്രത്തിനെ തന്നെ ഞാൻ എ സി 4 സെന്റിമീറ്റർ ആണ്, എ സി 7 സെന്റിമീറ്റർ ആവുന്ന രൂപത്തിൽ എങ്ങനെയാണ് വരയ്ക്കുക? എ സി 7 സെന്റിമീറ്റർ ആവുന്ന രൂപത്തിൽ വരയ്ക്കാൻ എയിൽ നിന്നും 7 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു പോയിന്റ് പി അടയാളപ്പെടുത്തണം. എന്നിട്ട് ഈ പിന്നെ എയിൽ നിന്ന് പിയിലേക്കും അതുപോലെ ബിയിലേക്കും യോജിപ്പിക്കാം. പിയിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും യോജിപ്പിച്ചു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ട ത്രികോണമായി ബേസ് 6 സെന്റിമീറ്റർ, അതുപോലെ എ പി 7 സെന്റിമീറ്റർ ഇതാണെന്ന് തന്നെ അത് കിട്ടും. ഇനി തിരിച്ച് ബിയിൽ നിന്ന് 7 സെന്റിമീറ്റർ ഉള്ള ട്രയാംഗിൾ ആണ് വേണ്ടതെങ്കിൽ ബിയിൽ നിന്നും 7 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ ക്യൂ ക്യൂവിൽ നിന്ന് ബിയിലേക്കും യോജിപ്പിക്കുന്നു, അതുപോലെ ക്യൂവിൽ നിന്ന് എയിലേക്കും യോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ട്രയാംഗിൾ റൈറ്റ് സൈഡിലുള്ള വശം ബി ക്യൂ 7 സെന്റിമീറ്റർ വരുന്ന ട്രയാംഗിളായി. ഇങ്ങനെയെല്ലാം ഈ സമാന്തര വരിയിൽ എവിടെ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തിയാലും നമുക്ക് എ ബി ആണ് ബേസ് എങ്കിൽ അതിന് ഒരേ പരപ്പളവുള്ള ട്രയാംഗിൾസ് ആയിരിക്കും കിട്ടുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം. ഇനി ഇതേ ചിത്രത്തിൽ ഒന്ന് മാറ്റി ബി സി ബേസ് ആയിട്ട് ഇതേ പരപ്പളവുള്ള ഒരു ട്രയാംഗിൾ എങ്ങനെ വരയ്ക്കാം? ബി സി ബേസ്, നേരത്തെ നമ്മൾ എ ബി ആണ് ബേസ് ആയിട്ട് പാദമായിട്ട് എടുത്തത്, അതിന് പകരം ബി സി ബേസ് ആയിട്ട് എടുത്താൽ എങ്ങനെയാണ് ഇതേ ഈ ട്രയാംഗിളിന് തുല്യ പരപ്പളവുള്ള സെയിം ഏരിയ വരുന്ന ബി സി ബേസ് ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ എങ്ങനെ വരയ്ക്കാം? അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ബി സിയുടെ തേർഡ് വെർട്ടെക്സ്, ഈ ട്രയാംഗിളിന്റെ തേർഡ് വെർട്ടെക്സ് എ ആണ്. അപ്പൊ ഈ എയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ എയിൽ എവിടെയൊക്കെ വേണമെങ്കിലും യോജിപ്പിക്കാം. അപ്പൊ 7 സെന്റിമീറ്റർ ബിയിൽ നിന്ന് 7 സെന്റിമീറ്റർ ആണ് വേണ്ടതെങ്കിൽ ബിയിൽ നിന്ന് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത ശേഷം ബിയിൽ നിന്ന് 7 സെന്റിമീറ്റർ ജോയിൻ ചെയ്യാം, ഈ സിയിൽ നിന്നും 7 സെന്റിമീറ്റർ ജോയിൻ ചെയ്യാം. ഈ ബി എക്സ് സി എന്ന് പറയുന്ന ട്രയാംഗിൾ ബി എ സി എന്ന് പറയുന്ന ട്രയാംഗിളിന് സെയിം ഏരിയ വരുന്ന ട്രയാംഗിൾ ആയിരിക്കും. ബിയിൽ നിന്ന് 7 സെന്റിമീറ്റർ മാർക്ക് ചെയ്തതിനു ശേഷം എക്സ് ബിയും എക്സ് സിയും യോജിപ്പിച്ചു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് 7 സെന്റിമീറ്റർ വരുന്ന ബി സി ബേസ് ആയി വരുന്ന എ ബി സി എന്ന ട്രയാംഗിളിന് സെയിം ഏരിയ വരുന്ന ട്രയാംഗിൾ ഉണ്ട്. ഇങ്ങനെ ഏതൊരു സൈഡിന്റെയും ഓപ്പോസിറ്റ് വെർട്ടെക്സിന്റെ തേർഡ് വെർട്ടെക്സിലൂടെ പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ സൈഡ് ബേസ് ആയിട്ടുള്ള ട്രയാംഗിൾ നിർമ്മിക്കാൻ കഴിയും.